കടുവാഭീതി ഒഴിയാതെ പുൽപ്പള്ളിയും പരിസരങ്ങളും. കഴിഞ്ഞ ദിവസം ആടിനെ കടുവ കൊലപ്പെടുത്തിയ സുരഭി കവലയിൽ കൂടുവെച്ചെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ ജനങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത്. ജനവാസ മേഖലകളായ പുൽപ്പള്ളിക്കടുത്തെ സുരഭിക്കവലയിലും താനിത്തെരുവിലും ചെറ്റപ്പാലത്തുമെല്ലാം കടുവയെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നാട്ടുകാർ കണ്ടിരുന്നു. കടുവ ഈ പ്രദേശത്ത് നിന്ന് വിട്ടുപോയിട്ടില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കടുവയുടെ കാൽപ്പാടുകൾ പലയിടങ്ങളിലായി വനപാലകരും കണ്ടെത്തിയിട്ടുണ്ട്. താനിത്തെരുവിലും സുരഭിക്കവലയിലും കൂടുകൾ സ്ഥാപിച്ചെങ്കിലും ഈ ഭാഗത്തേക്ക് പിന്നീട് കടുവയുടെ സാന്നിധ്യം ഉണ്ടായില്ല. നിരീക്ഷണ ക്യാമറകളിലെങ്ങും പതിഞ്ഞിട്ടുമില്ല. എന്നാൽ ഇതിനോട് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ തന്നെയാണ് കടുവയെ നാട്ടുകാർ വീണ്ടും കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തോളമായി കടുവ ഭീതിയിലാണ് പുൽപ്പള്ളി മേഖല. കടുവയുടെ ശല്യം അതിരൂക്ഷമായി നിലനിൽക്കുകയാണ്. പകൽ സമയങ്ങളിലും പുല്ലുവെട്ടാനോ പുറത്തിറങ്ങാനോ കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ പ്രദേശം നിലനിൽക്കുന്നത്. ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ നിലയ്ക്ക് അതിനെ അവിടെ നിന്ന് തുരത്തുന്നതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. കടുവയെ കാട്ടിൽ നിന്ന് തിരയുന്നതിനപ്പുറത്തായിട്ട് നാട്ടിലേക്ക് ഇറങ്ങി വേണ്ട ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് കടുവയെ തിരഞ്ഞു കണ്ടുപിടിക്കുകയും മയക്കുപിടി വെച്ചിട്ടാണെങ്കിലും ശരി അതിനെ ആ പ്രദേശത്ത് നിന്ന് ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടി എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. കടുവ അടക്കമുള്ള വന്യജീവികളുടെ ശല്യത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനാണ് ഗ്രാമപഞ്ചായത്തുകൾ തീരുമാനിച്ചിരിക്കുന്നത്. കടുവ ഭീതിയിൽ നിന്നും ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ശ്രീ ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി.